Hi friends, welcome to my YouTube channel Digital Pursuits. നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് നമ്മൾ മൊബൈൽ യൂസേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് ഫോൺ നഷ്ടമായാൽ അല്ലെങ്കിൽ ഫോൺ ഡെഡായാൽ നമ്മളുടെ ഡാറ്റാസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രശ്നം. നമ്മളത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് വഴികളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്താണ് ആ രണ്ട് രീതി എന്ന് നമുക്ക് നോക്കാം. ഒന്ന് പറയാനുള്ളത് ക്ലൗഡ് മെമ്മറിയാണ്, മറ്റൊന്ന് PC സ്യൂട്ട് ഉപയോഗിച്ച് നമ്മുടെ ഫോണിലെ ഡാറ്റാസ് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുന്ന രീതി. ആദ്യം തന്നെ നമുക്ക് ക്ലൗഡ് മെമ്മറിയെക്കുറിച്ച് പറയാം. ക്ലൗഡ് മെമ്മറി എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ജിമെയിൽ വെച്ചിട്ടാണ് നമ്മളൊരു ആൻഡ്രോയിഡ് ഫോണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മളൊരു ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചാണ് ഒരു ആൻഡ്രോയിഡ് ഫോണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, നമുക്ക് ആ ജിമെയിൽ അക്കൗണ്ടിന് 15 GB ക്ലൗഡ് മെമ്മറി ലഭിക്കുന്നതായിരിക്കും. അതായത് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു മെമ്മറി കാണാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ ഐഫോണിലാണെങ്കിൽ നമ്മൾ ഐക്ലൗഡാണ് യൂസ് ചെയ്യുന്നത്. ആപ്പിൾ ID യൂസ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ആപ്പിൾ 5 GB ക്ലൗഡ് മെമ്മറി പ്രൊവൈഡും ചെയ്യുന്നുണ്ട് ഫോണിൽ. ഈ രണ്ട് രീതിയിൽ കിട്ടുന്ന ക്ലൗഡ് മെമ്മറികൾ നമ്മുടെ ഫോണിലെ ഡാറ്റാസ് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ നമ്മൾ ജിമെയിലാണ് ലോഗിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ നമ്മുടെ സെറ്റിങ്സിൽ നമ്മളുടെ അക്കൗണ്ട്സിൽ എന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ജിമെയിൽ ID അവിടെ കാണുന്നതായിരിക്കും. അതിൽ നമ്മൾ കോണ്ടാക്ട്സ്, ഫോട്ടോസ്, എല്ലാ കാര്യങ്ങളും ഒരു 1x1x ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പം നമുക്കതൊക്കെ ടിക്കറ്റ് കൊടുത്ത് സിങ്ക് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ ഡാറ്റാസ് മൊത്തം ആ ഒരു ക്ലൗഡ് മെമ്മറിയിലേക്ക് മാറ്റപ്പെടുന്നു. ഈ മാറ്റപ്പെടുന്ന ഡാറ്റ ഇതേ ജിമെയിൽ ID നമ്മൾ ഏതൊരു ഡിവൈസിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നു. അതുപോലെ ഇപ്പം നിലവിലുള്ള വാട്സാപ്പിൻ്റെ അപ്ഡേഷനിൽ നമ്മളുടെ മെമ്മറി, അതായത് നമ്മളുടെ വാട്സപ്പ് ഡാറ്റാസ് ബാക്കപ്പ് ക്ലൗഡ് മെമ്മറിയിലേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ആ സെയിം ഉപയോഗിച്ച് ഇമെയിൽ ID ഉപയോഗിച്ച് നമുക്ക് വാട്സപ്പിലെ ഡാറ്റാസും ആ ക്ലൗഡിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു കാര്യം ഐഫോണിലും നമുക്ക് സെയിം വേ ഉപയോഗിക്കാം. പക്ഷേ ഐഫോണിൽ ചെയ്യുന്ന കൂട്ടുകാർ സാധാരണ ആ മെമ്മറിയൊക്കെ ഓഫ് ചെയ്ത് വെക്കാനാണ് പതിവ്. കാരണം 5 GB കിട്ടുന്നതിൽ നമ്മൾ മാക്സിമം കോണ്ടാക്ട്സും നോട്ട്സും ഇമെയിൽസും ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഡോക്യുമെൻ്റ് കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഫോട്ടോസും വീഡിയോസും ക്ലൗഡിൽ വെക്കാൻ ശ്രമിക്കാറില്ല. കാരണം 5 GB മേലെ വേണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കും. പക്ഷേ അതിനും പരിഹാരമുണ്ട്. ക്ലൗഡ് മെമ്മറി പ്രൊവൈഡ് ചെയ്യുന്ന വേറെയും ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്കിന്ന് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം. ഒന്ന് ഫ്ലിക്കർ നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലിക്കർ യാഹുവിൻ്റെ ഒരു ക്ലൗഡ് മെമ്മറിയാണ്. അവർ 1000 GB ആണ് ക്ലൗഡ് മെമ്മറി ആയിട്ട് തരുന്നത്. ഈ 1000 GB നമ്മൾ അതിൽ ഒരു അക്കൗണ്ട് എടുത്ത് സൈൻ ഇൻ ചെയ്ത് ഓട്ടോ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും അതിൽ ക്ലൗഡിലേക്ക് അപ്ലോഡ് ആവുന്നതായിരിക്കും. ഈ അപ്ലോഡ് ആവുന്ന സമയത്ത് കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ അപ്ലോഡ് വൈഫൈ എന്നുള്ളത് മാത്രം ടിക്കറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഡാറ്റയിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളുടെ ഡാറ്റാസ് നമ്മൾ അറിയാതെ നഷ്ടപ്പെടും. അപ്പം ആ ഒരു മൊബൈൽ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ എപ്പോഴും ഓഫ് ചെയ്ത് വെച്ചിട്ട് വൈഫൈയിൽ എത്തുമ്പോൾ മാത്രം അപ്ലോഡിങ് എന്നുള്ള ഓപ്ഷൻ, അത് ആൻഡ്രോയിഡ് ഫോണിലായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഐഫോണിലായാലും ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്ന മെഗയാണ്. മെഗ 50 GB നിങ്ങൾക്ക് കിട്ടും. അതും ആൻഡ്രോയിഡ് ഫോണിൽ വർക്ക് ചെയ്യിപ്പിക്കാം, ഐഫോണിൽ വർക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ ഡ്രോപ്പ് ബോക്സ് ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ ബോക്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലൗഡ് മെമ്മറി പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഈ ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിച്ച് നമ്മളുടെ ഡാറ്റാസ് നമ്മൾ എപ്പോഴും ഒരു വീക്കിലി ഒരു തവണയെങ്കിലും സിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഓട്ടോ സിങ്ക് ഓപ്പൺ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് സിങ്ക് ആവുന്നതാണ്.
അതല്ല ഓട്ടോ സിങ്ക് ആവേണ്ട മാനുവലി മതിയെങ്കിൽ നമ്മളൊരു റൊട്ടീൻ ജോബ് പോലെ വീക്കിലിയോ അല്ലെങ്കിൽ ഇപ്പോൾ 10 ഡേയ്സോ കൂടുമ്പോൾ നമ്മളിങ്ങനെ സിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മളുടെ ഡാറ്റാസ് ഇതുപോലുള്ള ക്ലൗഡിൽ സ്റ്റോർ ആവുന്നതായിരിക്കും. ഈ ക്ലൗഡിൽ സ്റ്റോർ ആയ ഡാറ്റ നിങ്ങൾക്ക് ആ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് എവിടെ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. നിങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യാം, വേറൊരു ആൻഡ്രോയിഡ് ഡിവൈസാണ് അതിൽ ഓപ്പൺ ചെയ്യാം, വേറൊരു ഐഫോൺ ആണെങ്കിൽ അതിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫോൺ ഡെഡായി പോയി കഴിഞ്ഞാലോ നമ്മുടെ ഡാറ്റാസ് നഷ്ടപ്പെടും എന്നുള്ള ഒരു പേടി നമുക്ക് വേണ്ട. പിന്നെ അടുത്തത് പറയാനുള്ളത് പി സി സ്യൂട്ട് വഴി എങ്ങനെ നമുക്ക് ഡാറ്റാസ് ബാക്കപ്പ് ചെയ്യാമെന്ന് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആൻഡ്രോയിഡിന് ഉപയോഗിക്കാൻ പറ്റിയ പി സി സ്യൂട്ടിൻ്റെയും ഐട്യൂൺസിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾക്ക് ഒരുപാട് പി സി സ്യൂട്ടുകൾ ലഭിക്കും. ആ പി സി സ്യൂട്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ പേഴ്സണൽ ഡെസ്ക്ടോപ്പ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഒരു അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീക്കിലെ ഒരു തവണയോ അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ ഒരു തവണയോ നമ്മൾ ഈ ഡാറ്റാസ് എപ്പോഴും ബാക്കപ്പ് ചെയ്തുകൊണ്ട് വെക്കുക. അപ്പോൾ നമുക്കൊരു പുതിയ ഫോൺ മേടിക്കുക അല്ലെ പുതിയൊരു ഈ ഫോൺ നഷ്ടമാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്കപ്പ് നമ്മൾക്ക് കിട്ടുന്ന പുതിയ ഫോണിലേക്ക് റീസ്റ്റോർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഡാറ്റാസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിയും. അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഐഫോണിൽ യൂസ് ചെയ്യുന്നത്. ഐഫോണിൽ ഐട്യൂൺസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഐട്യൂൺസിൽ നിങ്ങൾ ഡെയിലിയോ അല്ലെങ്കിൽ വീക്കിലോ കണക്ട് ചെയ്ത് വെറുതെ ബാക്കപ്പ് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ബാക്കപ്പ് ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഏത് ഫോൺ കണക്ട് ചെയ്ത് അതിലേക്ക് റീസ്റ്റോർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റാസ് ഒന്നും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ഡാറ്റാസ് ഒരു പരിധിവരെ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കും എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ ഒരു ക്ലൗഡ് മെമ്മറി അല്ലെങ്കിൽ പി സി സ്യൂട്ട് ഇത് രണ്ടിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ഡിസ്ക്രിപ്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാനതിന് മറുപടി തരും. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയി വരുന്നവരെ ഗുഡ് ബൈ.